ശക്തമായ മഴ തുടരും ഇന്ന് പ്രത്യേകിച്ച് ഒരു ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നിലവിലില്ല പക്ഷേ ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി ഈ സംസ്ഥാനത്ത് നേരിയതോ ഇടത്തരമോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് നാളെയോടെ ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി ശക്തി പ്രാപിക്കുമെന്നുള്ള ഒരു പ്രവചനം കൂടി വരുന്നുണ്ട് ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശവും കടലാക്രമണ സാധ്യതയും നിലനിൽക്കുന്നുണ്ടെങ്കിലും കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് നിലവിൽ തടസ്സമില്ല വിലക്കില്ല ശ്യാം കങ്കാലിലാണ് ചേരുന്നത് കൂടുതൽ വിവരങ്ങളുമായി ശ്യാം ഈ തലസ്ഥാന ജില്ലയെ നമ്മുടെ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ തുടങ്ങിയ മഴയാണ് ശക്തമായി രാത്രി മുഴുവനും ഉണ്ടായിരുന്നു ഇപ്പോൾ മഴ തുടരുമെന്ന് തന്നെയാണ് പ്രവചനം തീർച്ചയായും മനു ഇന്നലെ വൈകിട്ട് തുടങ്ങിയ മഴ തലസ്ഥാനത്ത് ഇന്നലെ വൈകുന്നേരം ആരംഭിച്ച മഴ ഇന്നും തുടരുമെന്നുള്ളത് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് ഇന്ന് പ്രത്യേകിച്ച് ജില്ലകളിലൊന്നും അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് ഇന്നലെ മൂന്ന് ജില്ലകൾക്ക് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ അലേർട്ട് പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യമില്ല എന്നുള്ളതായിരുന്നു തുടർന്നുള്ള തീരുമാനം ഇന്ന് ഈ സമയം വരെ ഇതുവരെ മറ്റ് ജില്ലകൾക്കോ ഒന്നും തന്നെ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല എങ്കിൽ കൂടിയും മഴ ശക്തമായി തന്നെ തുടരുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചക്രവാത ചുഴി അതും ഒപ്പം തന്നെ ന്യൂനമർദ്ദവും ഈ മഴയ്ക്ക് കാരണമാകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുതന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും വ്യക്തമാക്കുന്നത് ഈ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ മഴ തുടരുന്ന ഒരു സാഹചര്യമുള്ളത് എന്തായാലും ഈ നിലവിലുള്ള ന്യൂനമർദ്ദം അത് ചുഴലിക്കാറ്റായി ശക്തി പ്രാപിക്കാനുള്ള സാധ്യത കൂടി കാണുന്നതായിട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഒരു പക്ഷേ മഴ തുടർന്നേക്കാം എന്നുള്ള ഒരു സാഹചര്യം തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത് ഇത് സംബന്ധിച്ച് നിലവിൽ മറ്റ് ജില്ലകൾക്കൊന്നും തന്നെ മുന്നറിയിപ്പില്ല എങ്കിൽ കൂടിയും മഴ തുടരും അതായത് ശക്തിയായി തന്നെ തുടരും എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത് തലസ്ഥാനത്ത് ഇന്നലെ വൈകുന്നേരം തന്നെ മഴ ആരംഭിച്ചിരുന്നു ശക്തമായ മഴ തന്നെയായിരുന്നു ഇന്ന് പുലർച്ചെ വരെയും ആ മഴ നീണ്ടു നിന്നിരുന്നു ആ ഒരു മഴ തുടർന്നും ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത് അതിൻ്റെ ഒരു തുടർച്ചയായി തന്നെ വരും മണിക്കൂറുകളിൽ ശക്തമായി തന്നെ മഴ തുടരുമെന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത് എന്തായാലും ഈ മഴ മുന്നറിയിപ്പ് സംബന്ധിച്ച ഒരു വ്യക്തത വരേണ്ടതുണ്ട് എന്നാൽ ഈ മത്സ്യബന്ധനത്തിനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും തന്നെ തടസ്സമില്ല എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് അതേസമയം ശക്തമായ കടലാക്രമണത്തിനും ശക്തമായി കാറ്റിനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിന് പോകുന്നവർ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് ഒപ്പം തന്നെ തീരദേശവാസികൾ തീരദേശത്ത് താമസിക്കുന്ന ആളുകളൊക്കെ തന്നെ ജാഗ്രത പുലർത്തണമെന്നും ഒപ്പം തന്നെ മത്സ്യബന്ധന യാനങ്ങളും മറ്റും സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറ്റി സ്ഥാപിക്കണമെന്നും ഒക്കെ തന്നെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഒപ്പം തന്നെ ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും ഈ കടലാക്രമണ സാധ്യത സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്തായാലും ഈ വരും മണിക്കൂറുകളിൽ ഈ മഴ മുന്നറിയിപ്പ് സംബന്ധിച്ച വ്യക്തത വരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച് അത് ചുഴലിക്കാറ്റായി മാറുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അതിശക്തമായ മഴ സംസ്ഥാനത്തുടനീളം തുടരുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരി ശ്യാം എന്തായാലും ഇന്നലെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അപ്രകാരം ഒരു മുന്നറിയിപ്പ് തന്നെയാണ് നൽകിയിരുന്നതും അഞ്ച് ദിവസം കൂടി ഈ കേരളത്തിൽ മഴ തുടരുമെന്ന് പറഞ്ഞിരുന്നു അതിൽ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരം തെക്കൻ കേരളത്തിലെ മൂന്ന് ജില്ലകളിൽ യെല്ലോ അലേർട്ട് ഉണ്ടായിരുന്നു അപ്രകാരം മഴ ലഭിച്ചിരുന്നു താനും എന്തായാലും ഇന്നും തെക്കൻ കേരളത്തിൽ കൂടുതലായും മഴ ലഭിക്കുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പിലൂടെ മനസ്സിലാക്കുന്നത് പുതിയ അലേർട്ടുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ